ഞാൻ സിനിമയിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു പ്രോബ്ലം എന്റെ ഡബിങ് ആയിരുന്നു അത് ഞാൻ നോർമലി സംസാരിക്കുമ്പോൾ എനിക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാണ് തന്നെ ഞാൻ അഭിനയിക്കുമ്പോഴും ചെയ്യും പിന്നെ ഇത് ഡബിങ് ബുത്തി കിടന്ന് ഞാൻ വെള്ളം കുടിക്കും അപ്പം നമുക്കാണ് എന്റെ ഈ വോയിസ് കൺട്രോൾ നമ്മുടെ ഇമോഷൻസ് അങ്ങനെ വോയിസിൽ കൊണ്ടുവരാം ഇതെല്ലാം അമ്മുക്കാണ് എനിക്ക് പറഞ്ഞു തന്നത് മമ്മൂക്ക ഒരു ഫിലിം ഡബ് ചെയ്യുമ്പോ എന്നെ അവിടെ കൊണ്ടിരുത്തിയിട്ട് ശരിക്കും ഒരു ടീച്ചർ അല്ല ശരിക്കും എനിക്ക് നമ്മൾ ഞാൻ ഇപ്പൊ ഒരു സിനിമ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ് ഞാൻ സിനിമ ആഗ്രഹിച്ചു പോലെ ഒരാൾ നമ്മൾ ഇത്രയും താല്പര്യം കാണിക്കുമ്പോ അത് ശരിക്കും ഒരു ഭാഗ്യമാണ് അതുപോലെ തന്നെ ലാലേട്ടന്റെ ആസ് റെഡ് വൈൻ എന്ന ചിത്രത്തിൽ ദാറ്റ്സ് യുവർ ഫസ്റ്റ് ഫിലിം വിത്ത് ലാലേട്ടൻ എക്സ്പീരിയൻസ് കൂടിന് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ലേറ്റ് ാണ് പരിചയപ്പെടുന്നത് ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പരിചയപ്പെട്ട ടൈമിലാണ് ഈ വന്നത് ഞാൻ കോൺട്രവേഴ്സിൽ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല ലാലേട്ടൻ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല അപ്പൊ എനിക്ക് അത് ഭയങ്കര ഇനി അങ്ങോട്ട് ഞാൻ ലാലേട്ടനെ കാണാനുള്ളതാണ് ഇതുപോലെയുള്ള ഒരുപാട് ഫംഗ്ഷൻസിൽ ഒരുമിച്ച് നിൽക്കാൻ ഈ ചിലപ്പോൾ സിനിമകൾ ഒരുമിച്ച് ചെയ്യാനുള്ളതാണ് അപ്പൊ ഇത് എങ്ങനെ എടുക്കും എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഈ നടന്ന് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ടൈം ഞാൻ കാണുമ്പോൾ ലാലേട്ടൻ വളരെ സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ലാലട്ടെ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി അവനാട പറഞ്ഞു അശിയും മോനെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യല്ലേ ഇതൊക്കെ സർവ്വസാധാരണമാണ് നിങ്ങളൊക്കെ പുതിയ പിള്ളേരല്ലേ നിങ്ങളുടെ ആയിരുന്നു അബദ്ധം പറ്റുമ്പോൾ നമ്മളൊക്കെയാണ് ക്ഷമിച്ച് തരേണ്ടത് എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുത്ത് അപ്പൊ അതൊക്കെ ശരിക്കും തന്നെ ആയിരുന്നു അല്ലേ അത് അബദ്ധമാണോന്ന് ചോദിച്ചാല് എന്റെ ഫോൺ ഓഫ് ഓഫായിരുന്നു അപ്പൊ ഇതിലേക്ക് ആരൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ അസഫിന്റെ ഈ ഒരു കാറ്റഗറിയിലും സംസാരിക്കാനുള്ള ഇപ്പൊ എനിക്ക് എന്തായാലും എന്റെ ആ ഫാക്ടർ ആക്സെപ്റ്റ് ചെയ്ത് തന്നല്ല ഒരു ഫോണിൽ കിട്ടില്ല എന്നുള്ളത് എന്റെ കല്യാണം ഉറപ്പിച്ചപ്പോ ആദ്യം എന്റെ വീട്ടുകാർ പറഞ്ഞതാണ് അവള് വിളിക്കുമ്പോ ഫോൺ എടുക്കണേ അല്ലെങ്കിൽ ഈ ഫോൺ എടുക്കുന്നത് എടുക്കാത്തത് ആരെ ഒരാളെ മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ സിനിമാക്കാരെ വിളിച്ചാലും എടുക്കും അങ്ങനെയൊന്നും അല്ല ഇതൊരു മെന്റൽ ബ്ലോക്ക് ആണ് എനിക്ക് ഫോണായിട്ടുള്ള എന്തൊരു പ്രശ്നമാണ് ഞാൻ ഈ ഫോൺ എടുക്കാത്തത് അതിപ്പോ ഒരു രീതിയിൽ അത് എനിക്ക് ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട് എന്റെ കരിയറിൽ തന്നെ ഒരുപാട് പറയും ഇപ്പൊ ഈ ലാലേട്ടൻ ഐ മീൻ ലാലേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നുള്ള ഒരു കോൺട്രവേഴ്സിയാണ് ആദ്യമായിട്ട് എന്റെ പേരിൽ വന്നത് അത് വളരെ മോശമായിട്ട് എന്നെ ചെയ്തിട്ടുണ്ട് യു ഞങ്ങളിപ്പോൾ ആസിഫിന്റെ ഫാൻ ആയി നല്ലൊരു ഫാനായിക്കൊണ്ടിരിക്കുകയാണ് ഫിലിബെന്നുള്ള ഫിലിം പിന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇതാകാൻ തുടങ്ങിയത് നമ്മളൊക്കെ ആണുങ്ങളാണല്ലോ അതുകൊണ്ട് ഞാൻ ആസിഫിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പുറകെ പോയിട്ടുണ്ട് ആസിഫിന്റെ കിളിയും പോയിട്ടുണ്ടോ സത്യമേ പറയാൻ പാള്ളു ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഞാൻ ഇത്രയും സിനിമ ചെയ്തു ഞാനിപ്പോ ഓൾമോസ്റ്റ് ഒരു മൂന്ന് വർഷം ഒരു സോൾട്ട് ആൻഡ് പേപ്പറും ഒരു ട്രാഫിക്കും കൊണ്ടാണ് ഞാൻ ഇത്ര നാൾ പിടിച്ചിരുന്നത് ബി വെരി ഫ്രാങ്ക് കാര്യം എൻ്റെ അടുത്ത് എല്ലാരും പറയുമ്പോ സോൾട്ട് ആൻഡ് പേപ്പറിലെ മനു അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ ട്രാഫിക്ക് നന്നായി ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു സിനിമ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിലും എന്നെ ആളുകൾക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എടുത്തു പറയാൻ ഒരു സിനിമ ഉണ്ടായിട്ടില്ല പക്ഷെ കിളി പോയി എന്ന് പറഞ്ഞൊരു സിനിമ എനിക്ക് തന്നൊരു സന്തോഷം ഭയങ്കരമാണ് കാര്യം ഒരു ഞാനിപ്പോ ഫോട്ടോ ചെല്ലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോ എന്റെ അടുത്ത് എത്ര പേരോന്നു ചോദിച്ചിട്ടുണ്ടെന്നില്ല ഏഹ് നമുക്കൊന്ന് കിളി കിളികളയണ്ടേ അത് ഒരു സംസാര വിഷയം ആയിട്ടുണ്ട് ആ ഫിലിം അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ പെൺകുട്ടികളുടെ പുറകെ പോയി കിളി പോയ കഥ ഇപ്പൊ കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് ഞാൻ പറയണോ അടുത്ത ഫ്രണ്ട് അല്ലേ ഫ്രണ്ടിനറിയ കാര്യങ്ങളൊക്കെ